നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് അന്തരീക്ഷത്തിലൂടെയും രോഗാണുക്കളുള്ള പ്രതലത്തിൽ സ്പർശിച്ച് ആ കൈ നമ്മുടെ മുഖത്ത്, അതായത് കണ്ണിലോ മൂക്കിലോ തൊടുമ്പോഴോ കൊറോണ പടരുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ മറ്റേതെല്ലാം രീതിയിലൂടെ കൊറോണ പകരുമെന്നതിന്റെ അന്വേഷണത്തിലാണ് ഗവേഷക ലോകമുള്ളത്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ, അങ്ങ് പാരീസിൽ ജലസ്രോതസ്സുകളിൽ സാസ്കോവ് ടു വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഗവേഷകരെ ഒന്നാകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നഗരത്തിലെ 27 ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച ജലത്തിന്റെ 4 സാമ്പിളുകളിലായിരുന്നു വളരെ കുറഞ്ഞ അളവിൽ സാസ്കോവ് ടു വൈറസിനെ കണ്ടെത്തിയത്. തുടർന്ന് ഈ ജലം വിതരണം ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും അടിയന്തിരമായി നിർത്തിവച്ചു. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിതരണ ശൃംഖലയിലൂടെയാണ് കുടിവെള്ളം നഗരത്തിൽ എത്തിക്കുന്നതെന്നും ജലവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും അധികൃതർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള ജലത്തിന്റെ സാമ്പിളുകളും പരിശോധിച്ചിരുന്നു. വെള്ളത്തിൽ കൊറോണ വൈറസ് കണ്ടെത്തിയതിനെ തുടർന്ന് തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന് ആരോഗ്യവകുപ്പിനോട് ചോദിച്ചിരിക്കുകയാണ് പാരീസ് മുനിസിപ്പാലിറ്റി അധികൃതർ. നിലവിൽ ഒരു ആവശ്യത്തിനും ഈ വെള്ളം ഉപയോഗിക്കേണ്ടെന്ന് തന്നെയാണ് തീരുമാനം. ജലവിതരണത്തിന് 2 വ്യത്യസ്ത സംവിധാനങ്ങളാണ് പാരീസിലുള്ളത്. 19 നൂറ്റാണ്ടിലെ നിർമ്മിതികളാണിവ. കുടിവെള്ളമില്ലാത്തതിനാൽ തന്നെ കാര്യമായി ട്രീറ്റ് ചെയ്യാതെയാണ് ഈ വെള്ളം സെൻ നദിയിൽ നിന്നും എടുക്കുന്നത്. എന്നാൽ ജലവകുപ്പിന് കീഴിലെ ലാബുകളിൽ തുടർച്ചയായി സാമ്പിളുകൾ പരിശോധിക്കുന്നതായാണ് ഇപ്പോൾ തുണയായി മാറിയിരിക്കുന്നത്. നിലവിൽ യാതൊന്നും പേടിക്കാനില്ലെന്നും ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിദഗ്ധ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടെന്നും വകുപ്പ് അധികൃതർ പറയുമ്പോഴും ലോക സമൂഹത്തിനാകെ കൊറോണ വൈറസ് വെള്ളത്തിലും എന്നൊരു ഗവേഷണം, പഠനം, കണ്ടെത്തൽ വലിയ തലവേദനയായിട്ടുണ്ട്. പുതിയ കൊറോണ വൈറസ് വെള്ളത്തിലൂടെ പകരുന്ന കാര്യം തള്ളിക്കളയാനാകില്ലെന്ന് നേരത്തെ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക. ഇക്കാര്യത്തിൽ കരുതലോടെ ഇരിക്കണം. നിലവിൽ വെള്ളത്തിലൂടെ ഇവ മനുഷ്യരിലേക്ക് പകർന്നതായി തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും WHO മാർച്ചിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും കൊറോണ വൈറസ് വെള്ളത്തിൽ എത്ര കാലം നിലനിൽക്കുമെന്നതിന്റെ അടക്കം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. കൊറോണയ്ക്ക് സമാനമായ വൈറസുകൾ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചിട്ടില്ലാത്ത വെള്ളത്തിൽ 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 2 ദിവസം വരെ നിൽക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴും കുടിവെള്ളം വഴി സാസ്കോവ് ടു പടരാനുള്ള സാധ്യത വളരെയേറെ കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഒരു അവസാന വാക്കായി, കൂടുതൽ ഗവേഷണങ്ങൾക്കായി, കൂടുതൽ പഠനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ലോകജനതയാകെ. ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്.